നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടാഗ് ഇമേജ് ടാഗാണ്. നമുക്ക് നമ്മളെ സൈറ്റിൽ കുറച്ച് ഇമേജസ് ഇൻസേർട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് HTML യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ഉണ്ട്, IMG ടാഗാണത്. IMG ടാഗ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലെസ് ദാൻ ബ്രാക്കറ്റ് IMG എന്ന് ടൈപ്പ് ചെയ്യും. ഇതാണ് ഒരു ഇമേജ് ടാഗ്. ഇനി നമുക്ക് ഇതിലിപ്പോൾ ഇമേജിൻ്റെ ലൊക്കേഷനും ഇമേജിൻ്റെ പാത്തും നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ല. എവിടുന്നാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത് എന്നുള്ളത് അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, SRC എന്ന് പറഞ്ഞിട്ട്. SRC ഈസ് ഈക്വൽ ടു നമ്മൾ ഡബിൾ ക്വട്ടേഷൻ മാർക്ക് ആഡ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലാണ്, ഈ ഡബിൾ ക്വട്ടേഷൻ മാർക്കിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മളെ ഇമേജിൻ്റെ പാത്ത് സ്പെസിഫൈ ചെയ്യുക. അത് ഒരു ഫയലാണെങ്കിൽ ആ ഫയലിൻ്റെ പാത്ത് സ്പെസിഫൈ ചെയ്യും, ഒരു URL ആണെങ്കിൽ, ഇൻ്റർനെറ്റിലുള്ള ഇമേജ് ആണെങ്കിൽ ആ ഇൻ്റർനെറ്റിലുള്ള പാത്ത് സ്പെസിഫൈ ചെയ്യും. ഈ ഇമേജ് ടാഗിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലായി കാണുമ്പോൾ, അതിന് ക്ലോസിംഗ് ടാഗ് ഇല്ല, ഒരു ടാഗ് മാത്രമേ ഉള്ളൂ, ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ കുറച്ച് ടാഗ്സ് ഉണ്ട്. പിന്നെ ഈ SRC എന്ന് പറയുന്നതിന് ആട്രിബ്യൂട്ട് എന്നാണ് പറയുക. ഓരോ ടാഗിനും, പല ടാഗിനും ഇങ്ങനത്തെ ഓരോ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. എല്ലാ ടാഗിനും കൂടെ കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ചില ടാഗ്സിന് മാത്രമുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇത് ഈ SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്, ഇത് അതിൻ്റെ വാല്യൂ ആയിട്ടാണ് വരിക. SRC എന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ആണ്. ഇമേജ് ടാഗിന് ഒരു SRC ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. ഇതിൻ്റെ വാല്യൂ കുറേയൊക്കെ വേരിയബിളായിട്ടേ വരും. ആ പാത്ത് നമ്മൾ കൊടുക്കുന്ന പാത്താണ്. ഇൻ്റർനെറ്റിൽ എവിടെ ഇമേജ് ആണെന്ന് വെച്ചാൽ ആ പാത്താണ് നമ്മൾ കൊടുക്കുക. ഏതാണ് ഫയൽ നെയിം എന്ന് വെച്ചാൽ ആ പാത്താണ് കൊടുക്കുക. അത് കുറേയൊക്കെ വേരിയബിൾ ആയിരിക്കും. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമേജ് കിട്ടണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ unsplash.com എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അത് ഇമേജസ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമേജസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൈറ്റാണ് unsplash.com. നിങ്ങൾ അതിലോട്ട് പോവുക. എന്നിട്ട് അതിൽ കാർസ്ന്ന് സെർച്ച് ചെയ്യാം. നമ്മൾ കാസിൻ്റെ ഒരു സൈറ്റാണല്ലോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കാസ്ന്ന് സെർച്ച് ചെയ്യാം. കാസിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാസിൻ്റെ ഫോട്ടോ വരും. നമുക്കതിൽ ഇഷ്ടമുള്ള ഒരു കാസിന് കാറിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഞാൻ ഈ ഫോട്ടോയിലൊന്ന്, എന്നിട്ട് ഇഷ്ടമുള്ളൊരു ഫോട്ടോ നോക്കിയിട്ട് അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ കോപ്പി ഇമേജ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ, കോപ്പി ഇമേജ് അഡ്രസ്സ്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ രണ്ട് ക്വട്ടേഷൻ മാർക്കിൻ്റെ അകത്ത് നമ്മളെ കേഴ്സർ വെക്കുക, എന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. നമുക്ക് ഈ ഇമേജിൻ്റെ ഇൻ്റർനെറ്റിൽ ഇമേജിനുള്ള അഡ്രസ്സാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അത് നമ്മളവിടെ പേസ്റ്റ് ചെയ്തു. ഇനി സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് റീലോഡ് ചെയ്യാം. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറിൻ്റെ ഫോട്ടോ നമ്മളെ സൈറ്റിൽ കാണാം. ഇമേജിന് വേറുള്ള ഒരു ആട്രിബ്യൂട്ട് ആൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്. ഇമേജിന് നമ്മൾ ആൾട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് ടാബ് ക്ലിക്ക് ചെയ്ത് തന്നെ ക്വട്ടേഷൻ മാർക്കൊക്കെ വരും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുക ചെയ്യുക. ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ റീഡേഴ്സൊക്കെ അത് വായിക്കും. അതായത് എന്തെങ്കിലും വൈകല്യമുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ടെക്സ്റ്റ് വായിക്കും. പിന്നെ അതുപോലെ തന്നെ ഇമേജ് ലോഡ് ചെയ്യാൻ സമയമെടുക്കുകയാണെങ്കിൽ ആ ടെക്സ്റ്റ് അവിടെ കാണിക്കും. കാർ ഫോട്ടോ ഇതിലേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ആൾട്ട് ടെക്സ്റ്റുകളാണ് യൂസ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ആങ്കർ എലമെൻറ്റ് നോക്കാം. എ ടാഗ് അത് വേറുള്ള വെബ്സൈറ്റിലോട്ട് ലിങ്ക് ചെയ്യാൻ, വേറെ ഫയലിലോട്ട് ലിങ്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. അതൊരു പിന്നെ ഒരു ക്ലോസിംഗ് ആണ് ആങ്കർ എലമെൻറ്റ്.
അതിനൊരു എച്ച്റഫ് ആട്രിബ്യൂട്ട് ഉണ്ട്. എങ്ങോട്ടാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പോകുന്നത് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, എച്ച്റഫ്. നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്യുക, എച്ച്റഫ് ഈസ് ഈക്വൽ ടു നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇനി നമ്മൾ ലിങ്ക് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഈ കാർ ഫോട്ടോസിൻ്റെ സൈറ്റ് ഉണ്ടല്ലോ, നമ്മളെ അൺസ്പ്ലാഷിൽ കാർസ് സെർച്ച് ചെയ്തില്ലേ, ആ പോർഷൻ ഒന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ മതി, https://unsplash.com/s/photos/cars എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലിങ്കിൻ്റെ ടെക്സ്റ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ടെക്സ്റ്റ് ആയിട്ട് വരിക. മോർ ക്ലിക്ക് ഹിയർ ടു സീ മോർ കാർ ഫോട്ടോസ്. ഇനി നമ്മൾ സേവ് ചെയ്യുക, കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്യണം, എന്നിട്ട് റീലോഡ് ചെയ്യുക. നിങ്ങൾ സേവ് ചെയ്യാൻ മറന്നുപോയാൽ ചേഞ്ചസ് കാണില്ല. നിങ്ങൾ ബ്രൗസർ റീലോഡ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ചേഞ്ചസ് കാണുന്നില്ലെങ്കിൽ സേവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പിക്കുക. ഈ ഇമേജിൻ്റെ താഴെ കണ്ടോ, ക്ലിക്ക് ഹിയർ ടു സീ മോർ കാർ ഫോട്ടോസ്, ഇതാണിപ്പോൾ ആങ്കർ ടാഗ്, ആങ്കർ എലമെൻ്റ് ഇതാണ്. ഈ ടെക്സ്റ്റ് നമ്മൾ രണ്ട് ഓപ്പണിങ് ടാഗിൻ്റെയും ക്ലോസിങ് ടാഗിൻ്റെയും അകത്ത് കൊടുത്ത ടെക്സ്റ്റ് ക്ലിക്ക് ഹിയർ ടു സീ മോർ കാർ ഫോട്ടോസ്, അതാണ് നമുക്കിവിടെ വിസിബിളായിട്ട് കാണാം. ഇനി നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്കിലോട്ട് പോകും, https://carphotos എന്നുള്ള ലിങ്കിലോട്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക, ആണ്ടോ അതിലോട്ട് പോയി. നമ്മളെ ഈ പേജ് കാസ് എന്ന് സെർച്ച് ചെയ്തിട്ടുള്ള അതിലോട്ട് പോയി. അപ്പോൾ അതാണൊരു ആങ്കർ എലമെൻറ്റ്. ആങ്കർ ടാഗിൻ്റെ വേറൊരു ആട്രിബ്യൂട്ടാണ് ടാർഗറ്റ് എന്നുള്ളത്. നമ്മൾ ആ ടാർഗറ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് ഈ കേസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം സെയിം ടാബിൽ തന്നെയാണ് നമ്മളെ ഈ പേജ് ഓപ്പൺ ചെയ്ത് വരുന്നത്. അത് വേറെ ടാബിൽ ഓപ്പൺ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ടാർഗറ്റ് അണ്ടർസ്കോർ ബ്ലാങ്ക് എന്ന് കൊടുത്താൽ അത് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ടാബിൽ ഓപ്പൺ ആയി വരും. റിഫ്രഷ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഉണ്ടാവും. അപ്പോൾ ഇത് പുതിയൊരു ടാബിലാണ് വന്നിട്ടുള്ളത്. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ സെയിം ടാബിൽ തന്നെ ഓപ്പൺ ചെയ്ത് തന്നിട്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ അത് വേറൊരു ടാബായിട്ട് ഓപ്പണായി വന്നു. ഇനി നമുക്ക് ഒരു എലമെൻറ്റിനുള്ള ആട്രിബ്യൂട്ട്സിൻ്റെ ലിസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ HTML ടാഗ് ആട്രിബ്യൂട്ട്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫസ്റ്റ് ഈ W3 സ്കൂൾസിൻ്റെ സൈറ്റിൽ റെഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ സൈറ്റും എടുക്കുക. അവർ ആ സൈറ്റിൽ കുറച്ച് താഴെ പോയൊരു അവർ ആട്രിബ്യൂട്ട്സിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ HTML ടാഗിനുള്ള ആട്രിബ്യൂട്ട്സ് ആണ്. അതിൽ ടാർഗറ്റ് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്, ബ്ലാങ്ക് ഉണ്ട്, ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ ഉണ്ട് അതിൽ. നിങ്ങൾക്ക് ഒരു എലമെൻറ്റിന് ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് സൈറ്റിൽ പോയി നോക്കിയാൽ മതി. ആങ്കർ ടാഗിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ HRF ഒരു ഹാഷ് സിമ്പിൾ മാത്രമായിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് വേറെ ലിങ്കിലോട്ടൊന്നും പോകില്ല, മീൻസ് ഇത് വേറെ ലിങ്കിലോട്ടൊന്നും നാവിഗേറ്റ് ചെയ്യില്ല. ഈ പേജ് തന്നെ ജസ്റ്റ് ഈ പേജ് തന്നെ അതിൻ്റെ ഒന്ന് റീലോഡ് ചെയ്യും, ക്ലിക്ക് ചെയ്ത് നോക്കുക. അത് നമ്മൾ സേവ് റീലോഡ് ചെയ്തിട്ടില്ല, സേവ് ചെയ്തു പക്ഷെ റീലോഡ് ചെയ്തിട്ടില്ല. ക്ലിക്ക് ചെയ്ത് കണ്ടോ, സെയിം പേജ് തന്നെ വേറെ ടാബിൽ ഓപ്പൺ ചെയ്തു തന്നു. നമ്മൾ ഈ ഹാഷ് സിംബൽ എടുത്തുകൊണ്ടാണ് സെയിം പേജ് തന്നെ ഓപ്പൺ ആയത്, പക്ഷെ അത് വേറെ ടാബിൽ ഓപ്പൺ ആയി വന്നു. ഓക്കെ, അത് ഈ ടാർഗറ്റ് ബ്ലാങ്ക് ഉള്ളതുകൊണ്ടാണ്.
വീഡിയോ ലെങ്ത് ഏകദേശം 10 മിനിറ്റ്സ് ആയി. അപ്പം ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം.